പ്രിയ സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിൽ ഏതൊന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനെല്ലാം ഒരു കൃത്യമായ താളക്രമം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ആ താളക്രമത്തിന് അനുസരിച്ച് മാത്രമേ ഏതൊന്നും സംഭവിക്കൂ ഉണ്ടാവൂ. അതുവരെയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഞാൻ ആമുഖമായി ഓതിവെച്ച വചനം, ലശംസു, സൂര്യന് കഴിയില്ല, എം ബഗി ലഹ അൻ തുദ്രിഖൽ ഖമർ, ചന്ദ്രനെ പ്രാപിക്കാൻ, ചന്ദ്രനിലേക്ക് എത്തിച്ചേരുവാൻ സൂര്യന് അസാധ്യമാണ്. വലല്ലൈലു സാബിഖുൻ നഹാർ, രാവ് പകലിനെ മുൻകടന്നു പോവുകയുമില്ല. വകുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ, ഈ പ്രപഞ്ചത്തിലെ സകലതും അതിന് നിശ്ചയിക്കപ്പെട്ട ആ പാതയിലൂടെ അവയെല്ലാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനി മനുഷ്യരിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പാത നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ആദ്യമായി കടന്നു വരുന്ന പ്രവാചകൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന അന്ത്യപ്രവാചകൻ കടന്നു വരുന്നതിന് 124,000 പരം വരുന്ന പ്രവാചകന്മാർ ഈ ലോകത്ത് കടന്നു വന്ന് കടന്നു പോകേണ്ടി വന്നു. അതുവരെയും സാവകാശമാണ്. ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നിശ്ചയിച്ച ആ ഒരു സമയത്ത് മാത്രമേ എത്തുകയുള്ളൂ. എന്തുകൊണ്ട്? മുഹമ്മദ് നബി ആദ നബിക്ക് മുമ്പ്, അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. ഇനി തീർന്നില്ല. നോക്കുക, പരിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം നമുക്ക് ലഭിക്കുന്നത് 3 വേദഗ്രന്ഥങ്ങൾക്ക് ശേഷമാണ്. എന്തുകൊണ്ട്? അതിന് മുൻപില്ല. ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിന് കൊടുത്തു. ഖുർആൻ പിന്നീട് വരാനുള്ളതാണ്. എപ്പോഴാണോ ഖുർആൻ ആവശ്യമായത്, ആ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ആ പ്രവാചകനിലൂടെ അള്ളാഹു നൽകുന്നു. എത്ര വർഷം കൊണ്ട്? എത്ര വർഷം കൊണ്ടാണ് നമുക്ക് ലഭിച്ചത് ഖുർആൻ? എത്ര വർഷം കൊണ്ടാണ് നമുക്ക് ലഭിച്ചേ? 23 വർഷക്കാലയളവെടുത്തു. എന്തേ, ഒറ്റയടിക്കങ്ങ് കൊടുത്താൽ പോരായിരുന്നു? തൗറാത്ത് കൊടുത്തതുപോലെ, സബൂർ കൊടുത്തതുപോലെ, എന്തുകൊണ്ട് ഒറ്റയടിക്കങ്ങ് കൊടുത്തില്ല? ഇല്ല, ഖുർആനിലെ ഓരോ വചനങ്ങളും വചനാമൃതങ്ങളും അവതരിക്കേണ്ടതായ നിശ്ചിതമായ സമയമുണ്ട്. ആ കൃത്യമായ സമയത്തിനും സന്ദർഭത്തിനും യോജിച്ചുകൊണ്ട് അതാത് സമയങ്ങളിലായിട്ട് ഖുർആനിൻ്റെ വചനങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അവതരണം 23 വർഷക്കാലയളവ് കൊണ്ട് അള്ളാഹു പൂർത്തിയാക്കുകയാണ്. ഓരോന്നിനും അതിൻ്റേതായ സമയം. ഇനി പ്രവാചക ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് തൗഹീദ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട്, എല്ലാവരും അതിനെ സ്വീകരിക്കലല്ല, മറിച്ച് അവിടെ പീഡനങ്ങളുണ്ട്, പീഡനങ്ങളുടെ വർഷങ്ങൾ തന്നെയുണ്ട്. അതിനുശേഷം മദീനയിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. മദീനയിലൊരു ഭരണക്രമം നടപ്പിലാകേണ്ടതുണ്ട്. അവിടെയാണ് വിജയം കടന്നു വരേണ്ടത്. അള്ളാഹു നിശ്ചയിച്ച ആ യഥാർത്ഥമായ നിശ്ചിതമായ സമയം വന്നപ്പോഴാണ് അതൊക്കെയും ലഭിക്കുന്നത്. ഇനി നോക്കുക, പ്രബോധന പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായിട്ട് വ്യഭിചരിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ലായിരുന്നു. മദ്യപിക്കരുത് എന്നാണ് പറഞ്ഞതെങ്കിൽ ഇത്രയും വലിയൊരു എതിർപ്പൊന്നും അവിടെ ഉണ്ടാകില്ലായിരുന്നു. പലിശ വാങ്ങരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത്രയും വലിയ എതിർപ്പൊന്നും അവിടെ ഉണ്ടാകില്ലായിരുന്നു. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കുവാൻ അള്ളാഹു കൽപ്പിക്കുന്നത്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, പറയുക, ലാ ഇലാഹ ഇല്ലല്ലാ. അത് തന്നെയല്ലേ എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് വന്നിട്ട് പഠിപ്പിച്ചത്. എല്ലാ പ്രവാചകന്മാരും ആദ്യമായി അവരുടെ ജനതയെ പഠിപ്പിച്ചതും ഇതേ ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രം, അള്ളാഹുവിൻ്റെ അപ്പുറം ഒന്നുമില്ല. പ്രവാചകന്മാരില്ല, അമ്പിയാക്കളില്ല, ഔലിയാക്കളില്ല, ഉലമാക്കളില്ല, ശുഹദാക്കളില്ല, ആരിഫീങ്ങളില്ല, സദാത്തീങ്ങളില്ല, ആരുമില്ല, ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന സന്ദേശം ആദ്യം പഠിപ്പിക്കുക, പിന്നെ മറ്റുള്ളത് പഠിപ്പിക്കുക, പിന്നെ അതിനുശേഷമുള്ളത് പഠിപ്പിക്കുക. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനനുസരിച്ച് അതാത് സമയത്ത് മാത്രമേ ഓരോന്ന് നമ്മുടെ ജീവിതത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അവനിലുണ്ടായിരിക്കേണ്ടത് ധൃതി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയും ധൃതി കാണിക്കരുത്, അക്ഷമരാകരുത്. അക്ഷമരായി ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകാതെ ക്ഷമയോടെ അള്ളാഹു നിശ്ചയിച്ച ആ വിജയത്തിൻ്റെ, ആ സമാധാനത്തിൻ്റെ, ആ സന്തോഷത്തിൻ്റെ, ആ ആഹ്ലാദത്തിൻ്റെ ആ പൊൻപുലരിക്ക് വേണ്ടി അടിയുറച്ച് നിലകൊണ്ടുകൊണ്ട്
അങ്ങനെയാണ്. ആദർശത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടല്ല, ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുമല്ല, അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക ക്ഷമയോടെ, സഹനതയോടെ, അവധാനതയോടെ. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യം എന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ, ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ, ആറ് സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് ധൃതി ആവശ്യമാണ് എന്ന് കാണാം. എത്ര സ്ഥലങ്ങളിൽ? എത്ര സ്ഥലങ്ങളിൽ? ആറ് സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് ധൃതി ആവശ്യമാണ് എന്ന് ഖുർആനും പ്രവാചക ചര്യയും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലൊന്നാമത്തത് അസ്സലാത്തു ലിവഖ്തിഹ, നമസ്കാരത്തിന് സമയമായാൽ അതിൻ്റെ യഥാസമയത്തു തന്നെ അത് നിർവഹിക്കുന്ന വിഷയത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധൃതി ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ഇന്നസ്സലാത കാനതു അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയമായി നമസ്കാരം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയനിർണിതമായ നിർബന്ധ ബാധ്യതയാകും. സമയം നിർണയിച്ചിട്ടുണ്ട്, ആ സമയത്ത് നിർബന്ധമായി അവൻ നിർവഹിക്കേണ്ട കർമ്മമാകുന്നു നമസ്കാരമെന്ന് പരിശുദ്ധ ഖുർആൻ. തീർന്നില്ല, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരവസരം ഒരു സഹാബി വരിയൻ കടന്നു ചെന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അയ്യുൽ അഅമാലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അസ്വല നമസ്കാരം അതിൻ്റെ യഥാസമയത്ത് നിർവഹിക്കലാണ്. വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യു യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലെ, പിന്നെ ഏതാണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക്, നിന്റെ ഉമ്മക്ക്, നിന്റെ പിതാവിന്, നിന്റെ വാപ്പയ്ക്ക് ഗുണം ചെയ്യലാണ്, നന്മ ചെയ്യലാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതിനേക്കാൾ വലുതാണ് നമസ്കാരം. സുമ്മ അയ്യു യാ റസൂലല്ലാ, പിന്നെ ഏതാണ് പ്രവാചകരെ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ ഇരുന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി, ഇത്രയും ആൾക്കാർ ഈ പള്ളിക്കകത്ത് നിൽപ്പുണ്ട്. പുറത്തേക്കൊന്ന് നോക്കുക, അതെ, ഇത്രയും ആൾക്കാർ അവിടെ ഒന്ന് കഥ പറഞ്ഞ് നിൽപ്പുണ്ട്. അങ്ങനെയാണ്, നമുക്ക് സമയമായിട്ടില്ല. വേറെ ചില ആൾക്കാർ വീട്ടിലിപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സഹോദരങ്ങൾ, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കടന്നു വരാം പള്ളിയിലേക്ക്, കടന്നു വരാം പള്ളിയിലേക്ക്, വെൽക്കം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലരൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതേ ഉള്ളൂ. എന്താ കാര്യം എന്നറിയാമോ? ഈ ജുമഅയ്ക്ക് വേണ്ടി വരാൻ വേണ്ടി ബാങ്ക് കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ചിരിക്കട കഴിയട്ടെ, ബാങ്ക് കേട്ടിട്ട് കുളിക്കാം, ബാങ്ക് കേട്ടിട്ട് ഡ്രസ്സ് ചെയ്യാം, ബാങ്ക് കേട്ടതല്ലേ ഉള്ളൂ, അതൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് പുറത്തു വന്നപ്പോഴത്തേക്കാണ് മറ്റേ കൂട്ടുകാരനെ കണ്ടത്, അളിയാ മച്ചം ഈ സുഖം തന്നെ എന്നൊക്കെ ചോദിച്ച് ഇവിടെ ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടേ നമ്മളങ്ങോട്ട് കയറാവും. ഖുതുബ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞിട്ടേ നമ്മളങ്ങ് കയറാവൂ. എൻ്റെ പൊന്ന് സഹോദര, പുറത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, വീട്ടിൽ നിന്ന് ഒരുങ്ങുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഖുതുബ ഇല്ലെങ്കിൽ പിന്നെ ജുമായില്ല. ജുമയുടെ അർത്ഥമേ നഷ്ടപ്പെട്ടു, ജുമയുടെ ഉദ്ദേശമേ നഷ്ടപ്പെട്ടു പോയി, ജുമ കൊണ്ട് സിട്ടാവായ പടച്ചവൻ ഉദ്ദേശിച്ചതേ പോയി. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു, ശ്വാസി സമൂഹമേ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തുൽ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്രിലേ നിങ്ങൾ ധൃതിയാവുക. അള്ളാഹുവിൻ്റെ ദിക്ർ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അയ്യൽ ഖുതുബ, അത് ഖുതുബയാണ്, ആ ഖുതുബയിലേക്ക് നിങ്ങൾ ധൃതിയാവുക. നമ്മളിവിടുത്തെ 2022 അഭിനവ മുസ്ലിം എന്ന് പറയുന്നു, അതെന്ന് കഴിഞ്ഞ് കിട്ടട്ടെ, എന്നിട്ട് ഞാൻ അകത്തേക്ക് കയറാം. എന്തോ ഒരു ഐശ്വര്യമുള്ള മുസ്ലിമാണെന്നറിയാമോ? അള്ളാഹു പറയുന്നു, നിങ്ങൾ ധൃതിയാവുകയപ്പോ, ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം, ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ പിന്തിപ്പോകുന്നത്? എന്തുകൊണ്ടാണ്?
നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കി എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളേണ്ടടുത്ത് എവിടെയോ നമ്മൾ പിഴച്ചു പോയത് കൊണ്ടാണ് വഴിയരികിൽ എവിടെയോ ഈ ജുമുഅ ദിവസത്തിൽ ഈ ഖുതുബയുടെ നിമിഷത്തിൽ പള്ളിയിലേക്ക് കടന്നു വരുന്നതിന് കഴിയാതെ നമ്മൾ പിന്തിപ്പോയത് എന്ന് സ്നേഹബുദ്ധിയായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനി അതിൻ്റെ അപ്പുറം മറ്റു നമസ്കാരങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടാൽ ടി വി ഓഫാക്കിട, മൊബൈൽ ഓഫാക്കിട. സ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പം തലയിലൊക്കെ എടുത്തിടും, ഇസ്ലാമിൻ്റെ കുട്ടിയായി. ഈ ബാങ്ക് അങ്ങ് കഴിഞ്ഞാൽ തലയിലെടുത്ത് വീണ്ടും ഇടും, ടി വിയുടെ ഓളി ഓണാക്കും. നമ്മളെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കഥയൊക്കെ അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്?